ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രണ്ട് തവണയും ആലത്തൂരിൽ നിന്നും വിജയിച്ച പി കെ ബിജുവിനെ തന്നെയാണ് സി പി എം ഇത്തവണയും ആലത്തൂരിൽ പരീക്ഷിക്കുന്നത്. പി കെ ബിജുവിനെതിരെ ആലത്തൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നടത്തിയ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ പി കെ ബിജുവിന് പ്രതികൂലമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പാലക്കാട് ജില്ലയിലെ 4 തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ചേർത്താണ് ആലത്തൂർ മണ്ഡലം രൂപം കൊണ്ടത്. തമിഴും മലയാളവും കലർന്ന സങ്കര ഭാഷ മുതൽ തനി കുന്നംകുളം ഭാഷ വരെയുള്ള വൈവിധ്യമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. പറമ്പിക്കുളം ആദിവാസി മേഖല, നെല്ലിയാമ്പതി ഉൾപ്പെടുന്ന തോട്ടമേഖല, വിസ്തൃതിയേറിയ കാർഷിക മേഖല, ഇതൊക്കെയാണ് മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ. പ്രളയക്കെടുതിക്ക് ശേഷം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള കാര്യങ്ങളും പ്രചരണ വിഷയങ്ങളാകും. വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആലത്തൂരിൽ പ്രധാനമായും ചർച്ചയാവുക. മണ്ഡലം രൂപീകൃതമായ 2009 അന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പി കെ ബിജുവാണ് ആലത്തൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2014 ആലത്തൂരിൽ നിന്ന് മത്സരിച്ചപ്പോഴും വർദ്ധിത ഭൂരിപക്ഷത്തോടെയാണ് പി കെ ബിജു തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ ഹാട്രിക് ജയമാണ് പി കെ ബിജു ലക്ഷ്യമിടുന്നത്. ജനങ്ങളിപ്പോൾ കാണുന്നത് മോദിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് രാജ്യത്തിൽ ഇനി വന്നാൽ അത് പ്രളയത്തെക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാവുക. മത വർഗീയത അതിവേഗം രാജ്യത്ത് പടർത്തി മതനിരപേക്ഷത ഏറ്റവും ശക്തമായ കേരളത്തെ പോലും സ്വാധീനിക്കാനുള്ള ശ്രമം ഒരു തരത്തിലും കേരള ജനത പൊറുക്കില്ല എന്നതുകൊണ്ടാണ് വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുള്ളത്. മാത്രവുമല്ല 5 യു ഡി എ ഭരണത്തിൽ നിന്നും കേരളത്തെ വിമുക്തമാക്കി ഇന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയായി കൈകാര്യം ചെയ്തൊരു ഗവൺമെൻറ് കേരളത്തിലില്ല. ക്ഷേമ പെൻഷനുകൾ എല്ലാം വീട്ടിലെത്തിക്കുകയും 1 മുൻകൂട്ടി കൊടുക്കുകയും ചെയ്തൊരു ഘട്ടം നമ്മുടെ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും തൊഴിലുള്ള നാടായി കേരളത്തെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുപോലെ തന്നെ പാവങ്ങൾക്ക് വീട് ഈ 5 പൂർത്തീകരിക്കുമ്പോൾ 5.5 വീട് പൂർത്തീകരിക്കും എന്നത് ഗവൺമെൻറ് ലക്ഷ്യമാക്കിയെടുത്ത് മുന്നോട്ട് പോകാം. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നൊരു ഗവൺമെൻറ്റിനൊപ്പം നിൽക്കാനാണ് അവരാഗ്രഹിക്കുക. അതിൻ്റെ പ്രതിഫലനം എല്ലാ പ്രദേശത്തെയും സ്വീകരണ കേന്ദ്രത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരെല്ലാം വലിയ തോതിൽ സ്വീകരണ കേന്ദ്രത്തിൽ സമയം വൈകിയാലും അവിടെ എത്തി സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്ന ഒരു രീതി മുമ്പത്തേക്കാൾ വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ താഴെ തട്ടിലേക്കുള്ള ഒരു പ്രചരണം UDFൻ്റെയോ BJPയുടെയോ കാര്യമായി നടക്കുന്നില്ല. UDF രാഷ്ട്രീയം പറയാനേ മടിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഒരു കേന്ദ്ര നേതാവും മുൻ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അയോധ്യ ക്ഷേത്രം പണിയുന്നത് BJP ആയിരിക്കില്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കുമെന്ന്. എന്തുകൊണ്ടാണ് UDF ഇത് ഞങ്ങളുടെ പ്രസ്താവനയല്ല, കോൺഗ്രസ് ആ സമീപനമില്ല എന്ന രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാകാത്തത്? അപ്പോൾ UDF രാഷ്ട്രീയത്തിനപ്പുറത്ത് വൈകാരികമായ ചില കാര്യങ്ങൾ ഉണർത്തി അത് വോട്ടാക്കി മാറുമോ എന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന ജനവിഭാഗം പോലും UDFനെ കൈയൊഴിയുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറാൻ പോവുകയാണ്. അല്ല, BJPക്ക് താരതമ്യേന കുറഞ്ഞ വോട്ടുള്ളൊരു സ്ഥലമാണ്. അവർ ഇതുവരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ UDFഉം BJPയും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ച ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഭയപ്പെടുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ജനങ്ങളെ സമീപിക്കാൻ സാധിക്കുമെങ്കിൽ ജനങ്ങളെ സമീപിക്കാം. അവിടെ ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങൾ നിൽക്കാനാണ് അവർ ഇഷ്ടപ്പെടുക. ആ റിസൾട്ടായിരിക്കും അന്തിമമായി പുറത്തു വരാൻ പോകുന്നത്. ഇത്തവണ ആലത്തൂരിൽ മാറ്റമുണ്ടാകണമെന്ന ഉറപ്പോടെയാണ് യുവനേതാവായ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിനിയും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്
രമ്യ ഹരിദാസ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 6 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന ടാലന്റ് ഹണ്ടിലൂടെ കോൺഗ്രസ് കണ്ടെത്തിയ പ്രതിഭയാണ് രമ്യ ഹരിദാസ്. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ചേർത്ത് വച്ച് രമ്യ ഹരിദാസിനെതിരെ LDF കൺവീനർ എ വിജയരാഘവൻ നടത്തിയ പരാമർശം അനുകൂലമായി മാറുമെന്ന് UDF കണക്കുകൂട്ടുന്നു. UDF നേതാക്കൾക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും എ വിജയരാഘവനെ തള്ളിപ്പറയുക കൂടി ചെയ്തതോടെ ഇത്തവണ മത്സരഫലം UDFന് അനുകൂലമാകുമോ എന്ന് ആലത്തൂരിലെ CPM അണികൾക്കിടയിൽ പോലും സംശയമുയർന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ PK ബിജുവിന്റെ അസാന്നിധ്യവും വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിന്റെ അവസ്ഥയുമൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം കൂടിയാകുമ്പോൾ രമ്യ തന്നെ ഇപ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. വോട്ടർമാർ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും പല പ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അനുജത്തിയായി തന്നെയാണ് പലരും നമ്മളെ കാണുന്നത്, സഹോദരിയായിട്ടും. ഇപ്പോൾ ആലത്തൂരിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പര്യടനം ആരംഭിച്ചത് ചിറ്റൂരിൽ നിന്നാണ്. ചിറ്റൂരിൽ പ്രവർത്തകരുടെ കൺവെൻഷന് പോയപ്പോഴും നമ്മുടെ പ്രദേശവാസികളെ കാണുന്നതിന് പോയ സമയത്തുമൊക്കെ ആദ്യം തന്നെ സൂചിപ്പിക്കപ്പെട്ടൊരു വിഷയമുണ്ടായിരുന്നു, പ്രളയം കാരണം നാശനഷ്ടങ്ങൾ വന്ന ഭാഗം. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഒഴിക്കാൻ വേണ്ടി ആദ്യം കിട്ടിയത്. പിന്നെ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ കാർഷിക മേഖലയിലേക്ക് ഊന്നൽ കൊടുക്കുന്നത്, കാർഷിക മേഖലയിലേക്ക് ഊന്നൽ കൊടുക്കുന്നത്, അതേപോലെ ആളിയാർ പറമ്പിക്കുളം വിഷയത്തിൽ ഇടപെടുക, അതേപോലെ തന്നെ നമ്മുടെ ബൈപ്പാസ്, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ആദ്യം തന്നെ ശ്രദ്ധയിൽ പെട്ടതും നിവേദനങ്ങളായിട്ട് ലഭ്യമായത്. അത് വളരെ കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളാണ്. ആലത്തൂരിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക. നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ നാളെ ഒരാളുടെ മുമ്പിലും തലകുലിക്കാനുള്ള സാഹചര്യം എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പു തരികയാണ്. വിശ്വാസം കണക്കിലെടുത്ത് മുന്നോട്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന NDA ഇത്തവണ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് TV ബാബുവിനെയാണ്. ആലത്തൂരിലും ഇത്തവണ മത്സരം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP ആലത്തൂരിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസ സംരക്ഷണത്തെ തകർക്കുന്ന സർക്കാർ നിലപാട് അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. BDJS നേതാവായ TV ബാബുവാണ് NDA സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ മത്സരിക്കുന്നത്. KPMS സംസ്ഥാന ഉപദേശക സമിതി ചെയർമാനും തൃശൂർ ജില്ലയിലെ ഇഞ്ചമുടി മാട്ടമേൽ സ്വദേശിയുമാണ് TV ബാബു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് NDA പ്രതീക്ഷ. പ്രതീക്ഷ മാറ്റത്തിന് വേണ്ടി കേരളം വർഷങ്ങളായി UDF LDF മാറ്റി പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ഈ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരികളേതാണെന്ന് പറയുന്നില്ല, തിരഞ്ഞെടുക്കുന്നില്ല, അവർ കുറവാണ് നമുക്ക് കേരളീയർക്കുള്ളത്. മാറ്റം ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ, നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ ഇടത് കോട്ട എന്ന് പറയുന്ന കോട്ടയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് മുമ്പിലും വെസ്റ്റ് ബംഗാളൊക്കെ താഴെയും ത്രിപുരയൊക്കെ വളരെ താഴെയാണെന്ന് പറയും. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ 2% വോട്ട്ഷെയറുകൊണ്ടാണ് ഈ കഴിഞ്ഞ തവണ ഭരണം BJP പിടിച്ചെടുത്തത്. അത് BJP അവിടുത്തെ ട്രൈബൽ ഓർഗനൈസേഷനും കൂടിയുള്ള ഒരു ടൈപ്പായിരുന്നു, ചെറിയൊരു സംഘടനയായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെ ഭരണം അവർ കൈയടക്കിയില്ലേ, അതൊരു മാറ്റമാണ്. അവിടെ സഹിക്കു വയ്യാത്ത ഒരവസ്ഥ വന്നപ്പോൾ മനുഷ്യർ പ്രതികരിച്ചതാണ്. അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ 151,000 നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ 151,000 വോട്ടുമ്മലാണ് ഞങ്ങളിപ്പോൾ നിന്ന് അവരെ വെച്ചുകൊണ്ടാണ് ഒരു റീപ്ലൈക്ക് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ വിജയത്തോടടുത്ത ഒരു സ്ഥാനം 3rd മുന്നണിക്കുമുണ്ട്. 2009 നേടിയ 20,960 വോട്ടിന്റെ ഭൂരിപക്ഷം 2014 PK ബിജു 37,444 വോട്ടായി വർദ്ധിപ്പിച്ചു. BJP കഴിഞ്ഞ തവണ 87,808 വോട്ടുകൾ നേടി.